നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. മരമുറി ഉത്തരവിനെതിരെ കുറിപ്പെഴുതിയ ഉദ്യോഗസ്ഥയുടെ കസേര തെറിച്ചു. മുട്ടൽ മരമുറിയിലേക്ക് നയിച്ച വിവാദ ഉത്തരവിനെതിരെ ഫയലിൽ കുറിപ്പെഴുതിയ അഡീഷണൽ സെക്രട്ടറി ഉൾപ്പെടെ 4 പേരെയാണ് റവന്യൂ വകുപ്പിൽ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇവരിൽ ഭരണ പ്രതിപക്ഷ സംഘടനകളിൽ പെട്ടവരുമുണ്ട്. അതേസമയം പ്രതികാര ബുദ്ധിയോടെയാണ് മാറ്റമെന്നും പ്രതിഷേധിക്കുമെന്നും കേരള സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ഉത്തരവ് ഇറക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഫയലിൽ രേഖപ്പെടുത്തിയ ഗിരിജ കുമാരിയെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. CPM അനുകൂല സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അംഗമാണ് ഗിരിജകുമാരി. വിവരാവകാശ നിയമപ്രകാരം ഫയൽ പുറത്തു നൽകിയ അണ്ടർ സെക്രട്ടറിയും കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ അംഗവുമായ ശാലിനിയെ 2 മാസം നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിക്കാൻ നിർദ്ദേശിച്ചതിനു പിന്നാലെയാണ് പുതിയ നടപടി. ശാലിനിയെ പിന്തുണച്ചതിന്റെ പേരിൽ പ്രതിപക്ഷ സംഘടനയുടെ പ്രധാന നേതാവും സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ജെ ബെൻസി, റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ടി സന്തോഷ് കുമാർ, റവന്യൂ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി സിനി ജോസ് എന്നിവരെയും മാറ്റിയിട്ടുണ്ട്. CPM അനുകൂല സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ അംഗമാണ് സന്തോഷ്. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ അംഗമാണ് സിനി. റവന്യൂ വകുപ്പിലെ സീനിയർ അഡീഷണൽ സെക്രട്ടറിയും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനറുമായ ബെൻസിയെ കർഷക കടാശ്വാസ കമ്മീഷൻ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് മാറ്റിയത്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ ഉച്ചയോടെയാണ് പൊതുഭരണ വകുപ്പിൽ നിന്ന് സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയത്. ബെൻസിയെ സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് സ്ഥലം മാറ്റിയതിൽ പ്രതിഷേധിച്ച് കേരള സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ പെൻ ഡൗൺ കമ്പ്യൂട്ടർ മൗസ് ലോക്ക്ഡൌൺ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാവിലെ 11:30 സെക്രട്ടേറിയറ്റ് സമര ഗേറ്റിൽ പ്രതിഷേധ ധർണയും നടത്തി. കേരള സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട്. 2020 October 9 മരമുറി സംബന്ധിച്ച് ഗിരിജകുമാരി കുറിപ്പെഴുതിയത്. തേക്ക്, ഈട്ടി, കരിമരം എന്നിവ പട്ടയഭൂമിയിൽ നിന്ന് മുറിക്കാനാവില്ലെന്നായിരുന്നു കുറിപ്പ്. ഇക്കാര്യത്തിൽ കൂടുതൽ നിയമോപദേശം ആവശ്യമാണെന്നും കുറിച്ചു. ഇത് തള്ളിയാണ് മുൻ റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ മരമുറിക്ക് വഴി തെളിയിച്ച ഉത്തരവിറക്കാൻ നിർദ്ദേശിച്ചത്. എന്നിട്ടും നടപടി ഉദ്യോഗസ്ഥയ്ക്കെതിരെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. നിയമപരമായ നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ പൊടുന്നനെ മാറ്റിയിരിക്കുന്നത്. ഇടതു സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ലോ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിതകുമാരിയെ മലപ്പുറത്തേക്ക് മാറ്റിയിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു ഉത്തരവിലൂടെ പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ടവരെയും സ്ഥലം മാറ്റിയിരുന്നു. മരമുറി വിവാദ ഉത്തരവ് വൻ വിവാദത്തിന് വഴിവെച്ച സാഹചര്യത്തിൽ സർക്കാർ മുഖം മിനുക്കാൻ പല അടവും പയറ്റുന്നുണ്ടെന്ന് ചുരുക്കം. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.